Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala ashrafil makhluqin sayyidina Muhammadin wa ala alihi wa sahbihi ajma'in. Amma ba'd. മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മഹാവ്യക്തിത്വത്തെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. ജീവിതമാസകലം ത്യാഗപൂർണമായിരുന്നു. വിജ്ഞാനത്തിൻ്റെ മഹാസാഗരമായിരുന്നു ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ അവരുകൾ. നിതാന്തമായ നിരന്തരമായ യജ്ഞത്തിലൂടെ നിരവധി ഗ്രന്ഥങ്ങൾ രചന നടത്തുകയുണ്ടായി. ഇതെല്ലാം നടത്തിയത് നല്ല അനുകൂല സാഹചര്യത്തോടുകൂടിയാണോ? ഒരിക്കലുമായിരുന്നില്ല. മഹന്മാരൊക്കെ അങ്ങനെ തന്നെ പ്രാതികൂല്യങ്ങളുടെ എവറസ്റ്റുകൾ താണ്ടിക്കിടന്നുകൊണ്ട്, വിഷമങ്ങളുടെ അറ്റ്ലാന്റിക്കിൽ താണ്ടിക്കിടന്നുകൊണ്ടാണ് അവരൊക്കെ തന്നെ ജീവിതവിജയം കൈവരിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നു. മഹാനവറുകളുടെ ചരിത്രത്തിൽ എഴുതിയ ചരിത്രകാരന്മാർ പറയുന്നു, അല്ലഫ ഷെയ്ഖു ഇബ്നു ഹജർ ഹാദിഹിൽ മുഅല്ലഫാത്തിമായ മുഖാഖാസാറ്റ് എലരിം വലിയാർ. ഇബ്നു ഹജർ ഈ ബൃഹത്തായ ഈ കനപ്പെട്ട ഗ്രന്ഥങ്ങളൊക്കെ തന്നെ രചന നടത്തിയത് മഹാനായ ഇബ്നു ഹജർ ഹൈതമിൽ മക്കി തങ്ങളുടെ സംഭവബഹുലമായ ജീവിതത്തെക്കുറിച്ചാണ് ഇതപര്യന്തം നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അവിടുത്തെ മഹാവ്യക്തിത്വമാണ് നമ്മൾ വരച്ചു കാണിച്ചത്. അനവധി നിരവധി ഗ്രന്ഥങ്ങൾ ബഹുമാനപ്പെട്ടവർ രചന നടത്തുകയുണ്ടായി. വിജ്ഞാന തപസ്യ നടത്തി ത്യാഗപൂർണമായ ജീവിതം നയിച്ചുകൊണ്ട് ഇത്രയും കനപ്പെട്ട ഗ്രന്ഥങ്ങളൊക്കെ എഴുതി, ഇതൊക്കെ അനുകൂല സാഹചര്യത്തിലായിരുന്നോ ചെയ്തത്? ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. മഹാന്മാർ എങ്ങനെയാണ്? അവർ പ്രാതികൂല്യങ്ങളെ തരണം ചെയ്യുന്നവരാണ്. പ്രാതികൂല്യങ്ങളുടെ എവറസ്റ്റുകൾ താണ്ടിക്കിടക്കുകയും പ്രയാസങ്ങളുടെ അറ്റ്ലാന്റിക്കുകൾ താണ്ടിക്കിടക്കുകയും ചെയ്തുകൊണ്ടാണ് അവരൊക്കെ ജീവിതം വിജയം വരിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ടവരുടെ ജീവചരിത്രം ജയിച്ചിട്ടുള്ള മഹന്മാർ പറയുന്നു, അല്ലഫ ഷെയ്ഖു ഇബ്നു ഹജർ ഹാദിഹിൽ മുഅല്ലഫാത്തി മുഖാസാത്തി എലരിം വലിയാർ. ഈ ഗ്രന്ഥങ്ങളൊക്കെ രചന നടത്തിയത് മഹാനവറുകളുമായ മുഖാസാത്തി എലരിം വലിയാർ. നിരവധി രോഗങ്ങൾ അനുഭവിക്കുന്നതിനോടുകൂടിയും നിരവധി വിപത്തുകളെ തരണം ചെയ്യുന്നതിനോടുകൂടിയുമാണ് ഈ രചനകളൊക്കെ നടത്തിയത്. അനുകൂല സാഹചര്യം വരട്ടെ, നല്ല ആരോഗ്യമുള്ളപ്പോൾ, നല്ല സന്തോഷമുള്ളപ്പോൾ, നല്ല സൗഖ്യമുള്ളപ്പോൾ, അങ്ങനെയുള്ള സുദിനങ്ങളിലാകാം അധ്വാനവും ശ്രമവും പഠനവും അധ്യയനവും രചനയും എന്ന് വിചാരിക്കാൻ പറ്റുമോ? ഇല്ല. ദുന്യാവ് ദാറു ബലാവ് പരീക്ഷണത്തിൻ്റെ വീടാണ് മോമിനിങ്ങൾക്ക്. അങ്ങനെയുള്ള അനുകൂല സാഹചര്യം കാത്തിരിക്കാൻ പറ്റില്ല. കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണം. എല്ലാ പ്രതിബന്ധങ്ങളും തരണം ചെയ്തുകൊണ്ട് ഫഖദ് ഖാല ഫിബാലി മക്തൂബാട്ടിഹിയില സയ്യിദ് ഷെരീഫ് ഷെയ്ഖ് അബ്ദുല്ലാഹിൽ ഐദുറുസ്. മഹാനവറുകളുടെ ഇടയ്ക്ക് സയ്യിദ് ഷെരീഫ് ഷെയ്ഖ് അബ്ദുല്ലാഹിൽ ഐദുറുസ് ഖദ്ദസല്ലാഹു സിറുഹുലിസിൻ മഹാനവറുകൾക്ക് കത്തെഴുതാറുണ്ട്. ആ കൂട്ടത്തിൽ ഒരു കത്തിൽ മഹാനവറുകൾ പറയുന്നു, ഉദുഉലി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങോര് ഉദുഉലി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തുകൊണ്ടെന്നാൽ ഫൈ നബി ഇലൽ കസീറ, എനിക്ക് ധാരാളം രോഗങ്ങളുണ്ട്. അതിനാഹ അതിൽ നിന്ന് ഏറ്റവും ചെറിയ രോഗം, നിരവധി രോഗങ്ങൾ തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അതിനാഹ അതിൽ നിന്ന് ഏറ്റവും താഴേക്കിടയിലുള്ള രോഗം അൽ ബാസൂർ പൈൽസാണ്, മൂലക്കുരു രോഗമാണ്. മൂലക്കുരു രോഗത്തേക്കാൾ ശല്യം ചെയ്യുന്ന രോഗം വേറെ വല്ലതും ഉണ്ടോ? ഉള്ള രോഗങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറുത് അതാണെന്നാണ് പറഞ്ഞത്. ഹർക്കത്തുൽ ബൗൽ മൂത്രക്കടച്ചിൽ, വൽ ഹജർ ഫി ദക്കർ മൂത്ര തടസ്സം, വഷിയാവില്ലം തുതുക്കർ പറയപ്പെടാത്ത വേറെ പല കാര്യങ്ങളുമുണ്ട്, പറയപ്പെടാതല്ലാത്ത വേറെ പല കാര്യങ്ങളുമുണ്ട്. എന്നിട്ട് അദ്ദേഹം ലെറ്ററിൻ്റെ അവസാനത്തിൽ, കത്തിൻ്റെ അവസാനത്തിൽ അങ്ങോട്ട് എഴുതുകയാണ്, കാനത്ത് കവ കാനത്ത് കനാട്ടിയലാട്ടലീനൂലിൻ ഫടഔട്ടു റബ്ബി ബിസ്സലാമത്തി ജാഹിദ ലിയുസഹീഹനി ഫഇദസ്സലാമത്തു ദാഊ.
കാനത്ത് കനാത്തിയലാത്തലീനുലിഗാംബിസിൻ ഫലാനഹല്ലിസ്ബാഹു വല്ലിംസാഊ ഫദഔട്ടു റബ്ബി ബിസ്സലാമത്തി ജാഹിദ ലിയുസഹീഹനി ഫഇദസ്സലാമത്തു ദാഊ. കാനത്ത് കനാത്തി, കാനത്ത് കനാറ്റി എൻ്റെ കുന്തം ആയിരുന്നു. ലാ തെനീനിലി ഖാമിസിൻ്റെ അതിനെ ചെറ്റിമിനുക്കുന്ന ആൾക്ക് വഴങ്ങാത്തതായിരുന്നു, അത്രയ്ക്ക് ഉറപ്പുള്ള കുന്തം. ചെറ്റിമിനിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കൊന്നും അതിൻ്റെ അരികുകളൊന്നും ചെത്താൻ കഴിയുന്നില്ല, അത്രയ്ക്ക് ബലവത്തായിരുന്നു എൻ്റെ കുന്തം എന്ന് പറഞ്ഞാൽ ഞാൻ അരോഗദൃഢഗാത്രനായിരുന്നു, അല്ല ആരോഗ്യവനായിരുന്നു. ഫലാനഹല്ലി സുബാഹു വല്യം സാഊ, പ്രഭാതവും പ്രദോഷവും അതിനെ കീഴടക്കി, അതിനെ മൃദുലമാക്കി മാറ്റി. ആർക്കും വഴങ്ങാത്ത, ചെറ്റിമിനിക്കുന്ന ആൾക്ക് വഴങ്ങാത്ത ഈ കനാത്ത് അതിനെ മൃദുലമാക്കി മാറ്റി. അല്ലിസ്ബാഹു വല്യം സാഊ, പ്രഭാതവും പ്രദോഷവും എന്ന് പറഞ്ഞ കഴിഞ്ഞു കടന്ന രാപ്പകലുകൾ, വയസ്സ് കൂടുന്തോറും ആരോഗ്യം കുറഞ്ഞു 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 വന്നു, ശരീരം ശുഷ്കിച്ചു വന്നു, ക്ഷീണിച്ചു വന്നു. ഫദഔട്ടു റബ്ബി ബിസ്സലാമത്തി ജാഹിദ ലിയുസഹീഹനി ഫഇദസ്സലാമത്തു ദാഊ. ഞാൻ സുരക്ഷയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ജാഹിദൻ ശ്രമിച്ചുകൊണ്ട് തുടങ്ങി, കഠിനാധ്വാനം ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. എന്തിനു വേണ്ടി ലിയുസഹീഹനി, എനിക്ക് ആരോഗ്യം നൽകാൻ. അപ്പോൾ നോക്കുമ്പോൾ ഫൈദസ്സലാമത്തു ദാഊ, അപ്പോൾ നോക്കുമ്പോൾ അള്ളാഹു എനിക്ക് നൽകിയ രക്ഷ സുരക്ഷ എന്താണ്? രോഗമാണ്. അള്ളാഹു നൽകിയ സുരക്ഷ രോഗമാണ്. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാമത്തിന് വേണ്ടി ദുആയിരുന്നിട്ടുണ്ടല്ലോ, ആഫിയത്തിന് വേണ്ടി. 11 ദിവസം കഠിന കഠോരമായ പനി പാടിച്ച് നിബിധങ്ങൾ മരണപ്പെട്ടു. ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിന് സലാമത്തിന് വേണ്ടി ദുആയിരുന്നിട്ടുണ്ടല്ലോ. ശത്രുവിൻ്റെ കുത്തേറ്റ് ബഹുമാനപ്പെട്ട ഒരു രക്തസാക്ഷിയായി ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹുവിന് സലാമത്തിനുള്ളത് വായിരുന്നിട്ടുണ്ടല്ലോ. ശത്രുവിൻ്റെ വെട്ടേറ്റ് അങ്ങ് ഒരു രക്തസാക്ഷിയായി. അലി ബിൻ അബി താലിബ് റളിയല്ലാഹുവിന് സലാമത്തിന് വേണ്ടി വായിരുന്നിട്ടുണ്ടല്ലോ. അലി ബിൻ അബി താലിബ് ശത്രുവിൻ്റെ കുത്തേറ്റ് മരണപ്പെട്ടു. ഹുസൈൻ റളിയല്ലാഹുവിന് സലാമത്തിനുള്ളത് വായി ചെയ്തിട്ടുണ്ടല്ലോ. കെർബലായിൽ ശത്രുക്കളുടെ വെട്ടേറ്റ് അങ്ങ് ഒരു രക്തസാക്ഷിയായി. ഇങ്ങനെ നോക്കിയാൽ നമുക്ക് മനുമാരുടെ ജീവിതം എടുത്ത് വായിച്ചാൽ കാണാൻ കഴിയും, അള്ളാഹു അവർക്ക് ഇഷ്ടപ്പെട്ടത് എന്താ? അവർക്ക് ഇവിടെ ദാറുൽ ബലാഹിൽ പരിശുദ്ധൻ്റെ വീട്ടിൽ അല്ല അള്ളാഹു തല സൗഖ്യം ഇഷ്ടപ്പെട്ടത്, സൗഖ്യം അവർക്ക് പരലോകത്താണ്. അതുകൊണ്ട് പരീക്ഷണാർത്ഥം അവർക്ക് അള്ളാഹു തല രോഗങ്ങളും വിഷമങ്ങളും നൽകി. അങ്ങനെ അള്ളാഹു തല എന്നെ രോഗം കൊണ്ട് പരീക്ഷിച്ചു. മഹാനവറുകൾ പറയുക, ഇതെല്ലാം ഉണ്ടായിട്ടും ഇത്രയും പറഞ്ഞ അസഹ്യമായ വേദനകളും യാതനകളും കഷ്ടപ്പാടുകളും രോഗങ്ങളും ഒക്കെ ഉണ്ടായിട്ടും രോഗഗ്രസ്തനായിട്ടും കുല്ലു ദാലിക്കം അഡേബി ഫിറ്റ് സ്നീഫ് വല്യക്രാ വല്യഫ്താ ലൈലം വനഹാറ, ഇതെല്ലാം തന്നെ അങ്ങോർ നിതാന്തമായിട്ട് രചനയിലാണ്, തെതിരിസ് ദർസ് നടത്തുന്നതിലാണ്, ഫത്വ കൊടുക്കുന്നതിലാണ്. ഈ ലൈലം വനഹാറിൻ്റെ ആവും പകലും രോഗമാണ് അവിടെ നിൽക്കട്ടെ, വിഷമമാണ് അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചില്ല. രോഗം തരണം ചെയ്തുകൊണ്ട്, വേദനകൾ തരണം ചെയ്തുകൊണ്ട് അങ്ങ് ഒരു ഗ്രന്ഥരചന നടത്തി, അതുപോലെ ദർസ് നടത്തി, അതുപോലെ ഫത്വ കൊടുത്തു. ലൈലം വനഹാറാരാവും പകലും ലാ തസുദ്ദുഹുൽ ആലാം, വേദനകളൊന്നും അങ്ങോരെ തടുത്തു നിർത്തിയില്ല. ഫക്കാന ലായുറ ബഹുമാനപ്പെട്ടവരെക്കുറിച്ച് പറഞ്ഞു പോകും, ഫക്കാന ലായുറ ഗ്വാലിബൻ, മിക്കപ്പോഴും അങ്ങോരെ കാണാൻ സാധ്യമല്ല. ഇല്ലാ യക്തുബു, എഴുതുന്നവരായിട്ടല്ലാതെ ഫി തൈലീഫിൻ, രചനയിലോ അവ ഇഫ്താഹിൻ അല്ലെങ്കിൽ ഫത്വയിലോ, ഒന്നുകിൽ ഗ്രന്ഥരചനയ്ക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഫത്വ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ലവ് യുദ്ധിസു ദർശ നടത്തുന്നവരായിട്ടല്ലാതെ കാണുകയില്ല. ഔ യുത്താലു അല്ലെങ്കിൽ ഗ്രന്ഥപാരായണം ചെയ്യുന്നവരായിട്ടല്ലാതെ കാണുകയില്ല. ഒന്നുകിൽ എഴുതുന്നു അല്ലെങ്കിൽ ദർസ് നടത്തുന്നു അല്ലെങ്കിൽ മുത്താല ചെയ്യുന്നു. ഈ നിലയിൽ എല്ലാവരെയും മിക്കപ്പോഴും ബഹുമാനപ്പെട്ടവരെ കാണാൻ കഴിയുകയില്ല. ബൽ തറക്കൽ മുത്താലഅത്ത് ഫി ആഖിരി ഉംരിഹി ലാ നാദിറ, പക്ഷേ ഗ്രന്ഥപാരായണം അവസാന ഘട്ടത്തിൽ നിർത്തി, ദർസ് നിർത്തിയിട്ടില്ല. ഗ്രന്ഥപാരായണം അവസാന ഘട്ടത്തിൽ നിർത്തിയില്ലാൻ അതിന് അപൂർവമായിട്ട് പാരായണം ചെയ്യാറുള്ളൂ. ഫക്കാന യുദ്ധിസു ഫിൽ മിസ്കാറ്റ് ഫി റമദാൻ, അങ്ങനെ രോഗം മൂർച്ഛിച്ച് അവസാന ഘട്ടത്തിൽ വന്നപ്പോൾ റമദാൻ മാസത്തിൽ മിസ്കാറ്റ് ദർശനം നടത്തും മസ്ജിദുൽ ഹറാമിൽ.
ബില മസ്ജിദുൽ ഹറാമി ബില മുതാലയത്തിൻ ഗ്രന്ഥപാരായണമില്ല. ഗ്രന്ഥപാരായണം നിർത്തി ദർസായി. വയഹദുറു ദർസ ഖൽക്കും കസീറും മിനൽ ഖവാസ് ബിൽ അവാം. വിശിഷ്ട പണ്ഡിതന്മാരും സാധാരണക്കാരും അടങ്ങുന്ന നിരവധി ആളുകൾ തടിച്ചുകൂടും ദർസിന്. ഒക്കനാലിക്ക ദുറൂസുൽ ഫിക്കഹി, അദ്ദേഹത്തിൻ്റെ ഫിക്കഹിയ ദർശം അങ്ങനെ തന്നെ ഹദീസ് ദർസ് പോലെ തന്നെ ജനങ്ങൾ തടിച്ചുകൂടുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ സായാഹ്നത്തിലെത്തി ബഹുമാനപ്പെട്ടവർ ഈ ലോകത്തോട് വിട ചെല്ലാൻ പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ മരണവർഷം 974 ഹിജറ 974 മരണവർഷം റജബ് മാസത്തിൽ ബഹുമാനപ്പെട്ടവരെ രോഗം കഠിനമായി. 20 ചില്ലാന ദിവസം ദർസ് മടങ്ങിപ്പോയി. വെറും 20 ചില്ലാന ദിവസം. റജബ് 21 ശനിയാഴ്ച അങ്ങ് ഒരു വസിയത്ത് ചേരും. അന്ത്യോപദേശങ്ങളൊക്കെ നൽകി മരണത്തിന് വേണ്ടി തയ്യാറെടുത്തു. റജബ് 23 ഹിജറ 974 റജബ് 23 തിങ്കളാഴ്ച പ്രഭാത സമയത്ത് മഹാനവറുകൾ ഈ ലോകത്തോട് വിടചൊല്ലി. അവിടെ എന്താണ് സംഭവിച്ചത്? മഹാനായ ഇബ്നു ഹജർ ഒരു പണ്ഡിതൻ മരിച്ചാൽ പണ്ഡിതലോകം വ്യാകുലപ്പെടുക, ദുഃഖിക്കുക, കരയുക സ്വാഭാവികമാണ്. എന്നാൽ ഇത് അങ്ങനെയല്ല. പണ്ഡിത പാമര ഭേദമിൻ്റെ ജനങ്ങൾ മുഴുവനും ദുഃഖാർത്ഥരായിപ്പോയി. ഫഹസലിനാസിമിനൽ ഹുസിനിമാല യൂസഫ്, അവാച്യമായ ദുഃഖമാണ് ജനമാസകലത്തിനുമുണ്ടായത്. ഹത്താസമിയ ബുക്കാ ഉന്നിസായി ഫിൽ ബുയൂട്ട്, സ്ത്രീകൾ വീടുകളിൽ വെച്ച് വിലപിക്കുന്നത് കേൾക്കാമായിരുന്നു. ഇബ്നു ഹജർ തങ്ങൾ മരിച്ചുവെന്ന് കേട്ടപ്പോൾ അബാല വൃദ്ധം സ്ത്രീ പുരുഷന്മാർ ഒന്നിച്ച് വിലപിച്ചുപോയി. അത്രയും വലിയ കനത്ത നഷ്ടം ഇസ്ലാമിന് സംഭവിച്ചിട്ടുണ്ട്, പണ്ഡിത ലോകത്തിന് സംഭവിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് ആ ബാലവൃദ്ധം സ്ത്രീ പുരുഷന്മാരും കരഞ്ഞുപോയി. പെണ്ണുങ്ങൾ വീടുകളിൽ നിന്ന് കരയുന്നത് പുറത്ത് കേൾക്കാമായിരുന്നു. അങ്ങോട്ട് ജനാസ കൊണ്ടുപോകുമ്പോൾ ജനങ്ങൾ തടിച്ചുകൂടി. ആ അനുഗ്രഹീതമായ ജനാസയുടെ കാലിൽ ഒന്ന് തൊട്ട് ബറക്കത്തെടുക്കാൻ ജനങ്ങൾ തിക്കും തിരക്കും കൂട്ടി വമ്പിച്ച ജനാവലി. ആ ജനാസ ചുമക്കുന്നത് കൊണ്ട് പറക്കത്തെടുക്കാൻ. ഹത്താക്കാര ബാളുഹും യത്തോബാള, പരസ്പരം ചവിട്ടിമെതിക്കാറായി ആളുകൾ. അത്രമാത്രം കനത്ത തിക്കും തിരക്കുമുണ്ടായി. എന്തിനു വേണ്ടി ആ ജനാസ ഒന്ന് തൊടാൻ, ആ മയ്യത്ത് കെട്ടിലൊന്ന് തൊടാൻ? ജനത്തിരക്ക് നിമിത്തമായിട്ട് മയ്യത്ത് പോയ ജനാസ പോയ വഴിയിലൊക്കെ മാററ്റ് കിടക്കുന്ന ചെരുപ്പുകൾ കുണ്ണുകൂടിക്കിടക്കുകയായിരുന്നു. ചെരുപ്പുകൾ വാററ്റ് കുണ്ണുകൂടിക്കിടക്കുന്നു തെക്കും തിരക്കിലും പെട്ടുകൊണ്ട്. ബഹുമാനപ്പെട്ടവർ വഫാത്താകുമ്പോൾ 65 വയസ്സാണുണ്ടായിരുന്നത്. മയ്യത്ത് നിസ്കാരം എവിടെ വെച്ചാണ് നടക്കുന്നത്? ഹറം ഷെരീഫിൽ, മത്താഫിൽ വെച്ചാണ് നടക്കുന്നത്. അസർ നിസ്കാരാനന്തരമാണ് നിസ്കാരം, ജനാസ നിസ്കാരം നടക്കുന്നത്. ഹജറുൽ അസ്വദിൻ്റെയും കഅബത്തിൻ്റെ വാതിലിൻ്റെയും ഇടയിലുള്ള മുൽത്തസം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ മയ്യത്ത് ജനാസ വെച്ചുകൊണ്ട് വമ്പിച്ച ജനാവലി മയ്യത്ത് നിസ്കാരം നിർവഹിച്ചു. ജന്നത്തിലും അല്ലായിൽ അങ്ങോരെ കൊണ്ടുപോയി ഖബറടക്കുന്നു. ജന്നത്തിലും അല്ലായിലാണ് ഖബറടക്കുന്നത്. വിശുദ്ധ മക്കയിലെ ജന്നത്തിലും അല്ലായിൽ അങ്ങോരെ ഖബറടക്കാൻ വേണ്ടി ജനാസാദാ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് കൊണ്ടുപോകുമ്പോൾ ഒരു കവി ആ രംഗം നോക്കിക്കണ്ട് സങ്കടപ്പെട്ട് കണ്ണുനീർ തൂക്കിക്കൊണ്ട് അറിയാതെ ഈരടികൾ പാടിപ്പോയി. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇസ്ലാമി ഫി സദഫീ ഉന്ദുറയില ജബലിൻ, അതാ നോക്കൂ ഒരു പർവ്വതത്തിലേക്ക്. വിജ്ഞാനത്തിൻ്റെ പർവ്വതം, വിജ്ഞാനത്തിൻ്റെ മഹാപർവ്വതമാണ് ഇബ്നു ഹജർ തങ്ങൾ ആ കൊണ്ടുപോകുന്ന ജനാസ ഒരു പർവ്വതമാണ്. ഉന്ദുറയില ജബലിൻ പർവ്വതത്തിലേക്ക് നോക്കൂ, എങ്ങനെയുള്ള പർവ്വതമാണ്? തംസില്ലനാമുബി, പടപ്പുകൾ ആ പർവ്വതവുമായിട്ട് പോകുന്നു. ജനങ്ങൾ പർവ്വതം പൊക്കിക്കൊണ്ടുപോകുന്നു. ഇത്രയും ഭാരമുള്ള വെയിറ്റുള്ളൊരു പർവ്വതം ജനങ്ങൾ പൊക്കിക്കൊണ്ടുപോകുന്നു. അത്ഭുതം തന്നെ. ഒന്നുറിയിലൽ കബിരിക്കം
يهبي من الشرف وانظر الى القبر ادا انغوره سويغريكان ورينيلكنا قبريليك கொண்டு நோக்கு كم يهبي من الشرف يا قبر எത്ര മാത്രം പ്രതാപമാണ് ഉൾക്കൊള്ളാൻ പോകുന്നത് അദ്ദേഹത്തെ കബറടക്കാൻ പോകുന്ന കബറിലേക്ക് ഒന്ന് നോക്കുക കബർ എത്രമാത്രം വലിയ പ്രതാപമാണ് ഉൾക്കൊള്ളാൻ വേണ്ടി പോകുന്നത് ഒന്നുറയില്ല സ്വാരിമിൽ ഇസ്ലാമി മുൻഗമിദ ഒന്നുറയില്ല ദുർറത്തിൽ ഇസ്ലാമി ഫിസ്വദഫി ഒന്നുറയില്ല സ്വാരിമിൽ ഇസ്ലാമി ഇസ്ലാമിന്റെ കെട്ടിലേക്ക് വാളിലേക്ക് ഒന്ന് നോക്കൂ മുൻഗമിദ അത് ഉറ സ്വീകരിക്കുന്നതായിട്ട് കബറാകുന്ന ഉറയിലേക്കാണ് പോകുന്നത് ഈ വാൾ ഈ മൂർച്ചയുള്ള വാൾ എല്ലാ ബിദ്അത്തിനെതിരെയും എല്ലാ ഫിസ്ക്കിനെതിരെയും എല്ലാ അധർമ്മത്തിനെതിരെയും ആ ഞിവിച്ചിയ വാൾ ആദർശത്തിൻ്റെ വാൾ വിജ്ഞാനത്തിൻ്റെ വാൾ അത് ഇതാ ഖബറാകുന്ന ഉറയിലേക്ക് പോവുകയാണ് ഒന്തുറയില്ല സ്വാരിമിൽ ഇസ്ലാമി മുൻഗമിദ ഒന്തുറയില്ല ദുർറത്തിൽ ഇസ്ലാമി ഫിസ്വദഫി ഇതാ ഇസ്ലാമിൻ്റെ മുത്തിലേക്ക് നോക്കൂ ആ മുട്ട് എങ്ങോട്ടാണ് പോകുന്നത് ഫിസ്സർവി ചിപ്പിയിലേക്കാണ് പോകുന്നത് ഖബറാകുന്ന ചിപ്പിയിലേക്ക് ആ മുട്ട് അടക്കം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുകയാണ് ഒന്നുറയില്ല സ്വാരിമിൽ ഇസ്ലാമി മുൻഗമിദ ഒന്നുറയില്ല ദുർറത്തിൽ ഇസ്ലാമി ഫിസ്സദഫി ഇസ്ലാമിൻ്റെ മുട്ടിലേക്ക് നോക്കൂ അത് ഫിസ്സദഫി ചിപ്പിയിലേക്ക് പോവുകയാണ് ഖബറാകുന്ന ചിപ്പിയിലേക്ക് പോകുന്നു ഒരുപാട് വിജ്ഞാനത്തിൻ്റെ മഹാസാഗരമായിരുന്നു വിജ്ഞാനത്തിൻ്റെ മഹാപർവ്വതമായിരുന്നു ബഹുമാനപ്പെട്ട ഇബ്നു ഹജ്ർ തങ്ങൾ മൂർച്ചയുള്ള വാളായിരുന്നു ഇബ്നു ഹജ്ർ തങ്ങൾ വലിയ അമൂല്യമായ മുത്തായിരുന്നു ഇബ്നു ഹജ്ർ തങ്ങൾ എന്നൊക്കെയാണ് കവി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ 100% ഇത് ശരിയായിരുന്നു ബഹുമാനപ്പെട്ട ഇബ്നു ഹജ്ർ തങ്ങൾ അവരുടെ ഹദറത്തിലേക്ക് മൂലഗ്രന്ഥമായ മിൻഹാജിൻ്റെ മുസന്നിഫായ ഇമാം നവവിയുടെ ഹദറത്തിലേക്ക് അതിൻ്റെ മൂലഗ്രന്ഥമായ മുഹറിറിൻ്റെ മുസന്നിഫായിട്ടുള്ള ബഹുമാനപ്പെട്ട റാഫി ഇമാമിൻ്റെ ഹദറത്തിലേക്ക് അതിൻ്റെ മൂലഗ്രന്ഥങ്ങളുടെ കർത്താക്കളായ മഹാരഥന്മാരായ അയ്മത്തുൽ കിറാം അവരുടെ എല്ലാം മൂലമായ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റഹ്മത്തുല്ലാഹി അലൈഹി അടക്കമുള്ള അയ്മത്തിൻ്റെ എല്ലാവരുടെയും ഇമാമിയങ്ങളുടെയും പ്രത്യേകിച്ച് നമ്മുടെ ഇബ്നു ഹജർ മുസന്നിഫിൻ്റെ ഹദറത്തിലേക്ക് ഒരു ഫാത്തിഹ എല്ലാവരോട് അൽ ഫാത്തിഹ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس آمين الحمد لله الحمد لله رب العالمين لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك ونعوذ بك من كل نفسي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى اللهم صل وسلم وبارك على سيدنا مولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم أوصل اللهم ثواب ما قرئناه وما صليناه إلى حضرة سيدنا وحبيبنا قرة أعيننا شفيع الورى خاتم النبيين محمد صلى الله عليه وسلم اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته اللهم لا تكرمنا رؤيته اللهم أوددنا حوله المورود واشرنا غدا في زمرته تحت ظل لوائه المعقود وإلى حضرات آبائه وإخوانه من الأنبياء المرسلين وإلى حضرات آله وصحبه وأزواجه وذرياته وإلى بيته أجمعين وإلى حضرات جميع الأولياء والعلماء والشهداء والصديقين والصالحين خاصة إلى حضرات الأئمة الشافعية وإلى حضرات أئمة الدين أجمعين وخاصة إلى حضرات شهاب الدين أحمد بن محمد بن محمد بدر الدين بن محمد شمس الدين بن علي نور الدين بن حجر الخيتم المكير
اللهم زد له شرفا لا شرفه وفضلا لا فضله وجاها لا جاه الا لديك. اللهم زد له شرفا لا شرفه وجاها لا جاه وفضلا لا فضله الا لديك. اللهم زد له شرفا لا شرفه وفضلا لا فضله وجاها لا جاه الا لديك. اللهم انفعنا بعلومه وفيولاته في الدارين وإلى حضرات والدينا وإلى حضرات أقربائنا وإلى حضرات مشايخنا وإلى حضرات أساتذتنا وإلى حضرات سهادنا وإلى حضرات تلاميذنا وإلى حضرات من لهم حق علينا وإلى حضرات كافة عباد الله الصالحين وإلى حضرات جميع المسلمين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا. ربنا زد لنا علما. اللهم اجعلنا من المتعلمين الذين تعلمون العلم لوجهك الكريم. اللهم اغفر لنا وارحمنا وتب علينا واشفي امراضنا وسكن آلامنا واكشف كروبنا ويسر يسيرنا فإن تيسير كل يسير إليك يسير. اللهم اجعل التوفيق رفيقنا والصراط المستقيم طريقنا. اللهم أوصلنا إلى خير مقاصدنا وتب علينا إنك أنت التواب الرحيم. ربنا تقبلنا وتقبل منا إنك أنت السميع العليم. تب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون. سلام على المرسلين والحمد لله رب العالمين.